വടകര കുഴൽപ്പണ കേസ് ബിജെപിക്ക് തലവേദനയായി മാറുമോ അതോ സുൽത്താൻ ബത്തേരി കേസ് പോലെയും മഞ്ചേശ്വരം കോഴ കേസ് പോലെയും ഒക്കെ അവിടെയും ഇവിടെയും കേട്ട് ആവിയായി പോകുമോ 2021 ൽ 41 കോടി രൂപ കുഴൽപ്പണമായി കൊണ്ടുവന്നു എന്നുള്ളതാണ് കേരള പോലീസ് കണ്ടെത്തി ഇഡി കടക്കം നൽകിയ റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഇഡി പരിശോധന നടത്തിയില്ല എന്നുള്ളത് നേര് ഇനി ഇപ്പോൾ വീണ്ടും ആ ആരോപണം ഉയർന്നു വരുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്ത് നിലപാട് എടുക്കും എന്തായാലും കേരളം ഇക്കാര്യത്തിൽ പുനരന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അന്ന് മൊഴി നൽകിയവരിൽ ഒരാൾ ഇപ്പോൾ ആരോപണം ഉന്നയിച്ച തിരൂർ സതീഷ് അന്ന് ബിജെപിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു അങ്ങനെയുള്ള ആൾ അന്ന് പറഞ്ഞത് ഇലക്ഷൻ മെറ്റീരിയൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിനു പകരം ഇപ്പോൾ പറയുന്നു അന്ന് കൊണ്ടുവന്ന ചാക്കുകെട്ടുകളിൽ പണമായിരുന്നു എന്ന് പറയുമ്പോൾ അന്ന് കേരള പോലീസ് തന്നെ നൽകിയ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് 41 കോടിയുടെ കുഴൽപ്പണം കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ബിജെപി നേതാക്കൾ പ്രതികളായോ സാക്ഷികളായോ ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യവും പറയുന്നുണ്ട് അന്ന് കേരള പോലീസ് പുറത്തു വിടാതിരുന്ന കത്ത് ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തു വരുമ്പോൾ അതിൽ ഇനി കേരള പോലീസ് എന്തു ചെയ്യും എന്നുള്ളതും വ്യക്തമാക്കേണ്ട കാര്യമാണ് ബിജെപി എന്തായാലും നിലവിൽ കേരളത്തിലെ ബിജെപി എന്തായാലും ഒരു ത്രിശങ്കു സ്വർഗ്ഗത്തിലായി കഴിഞ്ഞു കാരണം ഇക്കാര്യത്തിൽ എത്രയൊക്കെ കൈകഴുകാൻ ശ്രമിച്ചാലും ഇതിൽ ഉൾപ്പെട്ടവർ ഇതിൽ പരാതിപ്പെട്ടവരൊക്കെ പറയുന്നത് ബിജെപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് ഫണ്ടായി കൊണ്ടുവന്ന തുകയാണ് അതെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇത്രയും കോടി രൂപ 2021 ൽ കേരളത്തിൽ എത്തിച്ചതിന് ശേഷവും പിന്നീടും കൊണ്ടുവന്നിട്ടുണ്ടാകില്ലേ ഈ പണം എന്തിനു ഉപയോഗിച്ചു എങ്ങനെ വന്നു ആരുടെയൊക്കെ കയ്യിൽ കിട്ടി എന്നുള്ളതിന്റെ ഉത്തരവും നൽകേണ്ട ചുമതല ബിജെപി നേതാക്കൾക്ക് തന്നെയുണ്ട് അക്കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്താൻ കേരള പോലീസിന് ഏതറ്റം വരെ സാധ്യമാകും എന്നുള്ളതും കണ്ടറിയണം ഇത്തരം കേസുകളിൽ സാധാരണഗതിയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് നടപടിയെടുക്കേണ്ടത് പക്ഷെ നമുക്കറിയാവുന്നതുപോലെ കേന്ദ്ര ഏജൻസികൾ അവർ എടുത്തിട്ടുള്ള 90%-ൽ അധികം കേസുകളും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ് ഇനി ബിജെപി നേതാക്കൾക്കെതിരെ എന്തെങ്കിലും കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഒന്നും കുറ്റപത്രം സമർപ്പിച്ചിട്ടുമില്ല അതായത് കേന്ദ്ര ഏജൻസികളെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള ആയുധമാക്കി ബിജെപി ഉപയോഗിക്കുകയാണെന്ന് മറ്റ് പ്രതിപക്ഷ നേതാക്കൾ കോൺഗ്രസും തൃണമൂലും ആം ആദ്മിയും ഉൾപ്പെടെയുള്ളവർ ആരോപണം ഉന്നയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേരളത്തിൽ ഇത്തരത്തിൽ ബിജെപി നേതാക്കൾക്കെതിരെ പ്രത്യേകിച്ച് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ സാക്ഷിയായിട്ടുള്ള 17 സാക്ഷികളിൽ ഒരാൾ ബിജെപി സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം 7-ാം സാക്ഷിയാണ് അദ്ദേഹത്തിൻ്റെ മകനും ഈ കേസിൽ കൊടകര കേസിൽ സാക്ഷിയാണ് ആ ഒരു കേസിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇനി കേരള പോലീസിന് ഏതറ്റം വരെ പോകാൻ കഴിയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം ക്ലിയർ ആയിരുന്നു എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അതിനും മറുപടി സംസ്ഥാന സർക്കാർ നൽകേണ്ടതുണ്ട് 2021 ജൂലൈയിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇക്കാര്യത്തിൽ കൊടകര കേസുമായി ബന്ധപ്പെട്ട് സാക്ഷികളായിട്ടുള്ള ബിജെപിക്കാരും ഉണ്ടല്ലോ അപ്പോൾ അവർക്കതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് തെളിയേണ്ടതാണ് എന്നുള്ളത് നിയമസഭയിൽ പ്രസ്താവന നടത്തിയ മുഖ്യമന്ത്രിയുടെ പോലീസ് ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസ് പിന്നീട് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ എടുത്തില്ല എന്നുള്ള കാര്യവും അന്ന് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന് നൽകിയ കത്ത് എന്തുകൊണ്ട് അന്ന് വിവിധ അന്വേഷണ ഏജൻസികൾ നൽകിയ കാര്യം സർക്കാർ പരസ്യമാക്കിയില്ല എന്നുള്ളതും ഒക്കെ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് എന്തായാലും കൊടകരയിൽ പണം എത്തിയിട്ടുണ്ട് ആ പണം പലതരത്തിൽ പോയിട്ടുണ്ട് ആ പണം ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ അരി ചോറ് ആ ആഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാകും അപ്പോൾ ഇനി വ്യക്തമാകേണ്ടത് എങ്ങനെ വന്നു എവിടെ വന്നു ഇതാർക്കൊക്കെ എന്നുള്ളതും ഏതാണ്ടൊക്കെ വ്യക്തമാണ് പക്ഷെ അന്വേഷണ ഏജൻസികൾ അത് എണ്ണി എണ്ണി പറയുമ്പോൾ മാത്രമാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് കുറ്റക്കാരാണോ അല്ലയോ എന്ന് വിധിക്കാനാകുക എന്തായാലും BJP പാലക്കാട് പ്രതീക്ഷ വയ്ക്കുമ്പോൾ ആ പാലക്കാട് തന്നെ ഈ ആരോപണം ഉയരുമ്പോൾ കൃഷ്ണകുമാറിൻ്റെ സാധ്യതകളെ അത് എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതും കണ്ടറിയണം ഇനി കരുവന്നൂർ കേസ് അട്ടിമറിക്കാനാണ് BJPയുമായി ബാന്ധവമുണ്ടാക്കി CPM ഇക്കാര്യങ്ങളെല്ലാം നേരത്തെ മറച്ചു വച്ചത് എന്നുള്ള പ്രതിപക്ഷ ആരോപണം ശരിവയ്ക്കുമ്പോഴും ഈ വരുന്ന ഇലക്ഷന് അതായത് ഉപതെരഞ്ഞെടുപ്പുകളിൽ CPMന് അത്തരം നിലപാടുമായി മുന്നോട്ട് പോകാനാകില്ല ഈ ബാന്ധവമൊക്കെ ആരോപിക്കുമ്പോഴും BJPക്കെതിരെ ശക്തമായ ആയുധമാക്കി CPM അത് ഉപയോഗിക്കുക തന്നെ ചെയ്യും അങ്ങനെയെങ്കിൽ ഇനി കേരള പോലീസ് എന്ത് നടപടിയാകും സ്വീകരിക്കുക പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഇതൊരു കൺകെട്ട് വിദ്യയായി അവസാനിക്കുമോ അതോ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി അത് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും
NTV UAE to the world.